ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ടുഡേ ഞങ്ങളൊരു കുക്കിംഗ് വ്ളോഗ് ഒന്നുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു ചെറിയൊരു നല്ലൊരു കാര്യം ഞങ്ങൾ ഞങ്ങളുടെ വ്ളോഗിന് വേണ്ടി തന്നെ ചെയ്യുകയാണ്. സോഫാർ ഞങ്ങളുടെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാം വീഡിയോ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ്. ആക്ച്വലി ഒരുപാട് കമൻസും ഒരുപാട് സജഷൻസും ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് വീഡിയോ ക്വാളിറ്റി കുറച്ചും കൂടെ നന്നാക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു. സോ വി ഡിസൈഡ് ടു ഗെറ്റ് സംതിങ് കോൾ ഗിംബാൽ. So the best brand, one among the best brands in market is OSMO. So we have OSMO and a gimbal. So this is unboxing that we are going to do. Let's see how all these things about it. So we have unboxing first is gimbal. Then there is a tripod. ഒരു ട്രൈപോഡിന്റെ അടിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ലൈക്ക് റബ്ബർ ഒരു റബ്ബർ സ്ട്രിപ്പ് നമുക്ക് എല്ലാത്തിലും അടിയിൽ കാണാൻ ഒരു വിധം എല്ലാ സാധനങ്ങളുടെയും. അതിന്റെ കൂടെ ഒരു ചെറിയൊരു പൗച്ച് ഉണ്ട്. പിന്നെ ദർ ഇസ് എ കേബിൾ ഫോർ ചാർജിങ്. ഒരു വേറൊരു കേസ് ഉണ്ട് ടു കീപ് ദിസ് ഗിംബാൽ. ഇതാണ് നമുക്ക് അൺബോക്സ് ചെയ്തപ്പം കിട്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പം നമുക്ക് ഇതിനെ എങ്ങനെ ഫിറ്റ് ചെയ്യാം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ലെറ്റ്സ് സീ അബൌട്ട് ഇറ്റ്. ഇപ്പം നമ്മൾ ആക്ച്വലി ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു യൂസർ മാനുവൽസ് ഉണ്ടായിരുന്നു. അതിൽ ആ യൂസർ മാനുവലിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ഇപ്പം നമ്മൾ ഈ ഗിംബാലിൽ എങ്ങനെ മൊബൈൽ വെക്കണം എന്നതിന് വി ഹാവ് എ സ്പേസ് ഓവർ ഹിയർ. അതിന് ഇത് രണ്ട് ഭാഗത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മൊബൈൽ ഇവിടെ പ്ലേസ് ചെയ്യണം. സോ ഇപ്പം നമ്മൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്തു. പവർ ഓൺ ബട്ടൺ പ്രസ് ചെയ്തിട്ട് പവർ ഓൺ ചെയ്തു. സോ ഇപ്പം നമ്മുടെ ചാർജ് എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. സോ ഇപ്പം നമ്മൾ ഗിംബാലിൻ്റെ ഓരോ ബട്ടൺസ് ആയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ അപ്പം ഞങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബട്ടൺ ഇസ് എം ബട്ടൺ. സോ എം ബട്ടൺ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ യു ക്യാൻ സ്വിച്ച് ഓഫ് ആൻഡ് ദ സെയിം വേ യു ക്യാൻ സ്വിച്ച് ഇറ്റ് ഓൺ ആസ് ഇൻ ദ വീഡിയോ. സെയിം എം ബട്ടൺ വൺസ് പ്രസ് ചെയ്താൽ യു ക്യാൻ സ്വിച്ച് ഇറ്റ് ഫ്രം ഫോട്ടോ മോഡ് ടു വീഡിയോ മോഡ് ആൻഡ് വൈസ് വേഴ്സ ദ സെയിം. ഓക്കെ, നെക്സ്റ്റ് ദ സെയിം എം ബട്ടൺ നമ്മൾ ട്വൈസ് പ്രസ് ചെയ്താൽ യു ക്യാൻ സ്വിച്ച് ഇറ്റ് ഫ്രം പോർട്രേറ്റ് മോഡ് ടു ലാൻഡ്സ്കേപ്പ് ആൻഡ് ലാൻഡ്സ്കേപ്പ് ടു പോർട്രേറ്റ്. എം ബട്ടണിൽ നമ്മളൊരു മൂന്ന് പ്രാവശ്യം സെയിം ബട്ടൺ പ്രസ് ചെയ്താൽ ഇറ്റ് വിൽ ഗോ ഓൺ ടു സ്റ്റാൻഡ് ബൈ മോഡ് ആൻഡ് വൈസ് വേഴ്സ. സോ നെക്സ്റ്റ് ഇത് ജോയിസ്റ്റിക് ബട്ടൺ. അത് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ദറ്റ് ഇസ് അപ്പ് ആൻഡ് ഡൗൺ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഏത് ആംഗിളിൽ വേണമെങ്കിലും യു ക്യാൻ യൂസ് ഇറ്റ്. സോ ദാറ്റ് ബട്ടൺ ഇസ് ഓൾവേസ് ടു നാവിഗേറ്റ്. സോ ഇപ്പോൾ നമ്മുടെ ഗിംബാലിൻ്റെ റെയർ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. റെയർ ബട്ടണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോക്കസ് ദ ഐറ്റം വിച്ച് വി ഹാവ് കെപ്റ്റ് ഓൺ. എന്നിട്ട് ആ ഒരു സ്ട്രോളർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സ്ട്രോളർ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ദ ഫോക്കസ് കണ്ടിന്യൂസ് ഇൻ ദ ഡയറക്ഷൻ വിച്ച് ഇറ്റ് ഇസ് ഗോയിങ്. ഓക്കെ, ദ സെയിം ബട്ടൺ ഒരു രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്താൽ അതെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ റീസെൻട്രിങ് ആണ്. നമ്മൾ ആ സെയിം ബട്ടണ് ത്രൈസ് പ്രസ് ചെയ്താൽ വി ക്യാൻ സ്വിച്ച് ദ ക്യാമറ. നമ്മളുടെ ഗിംബാലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. അത് നമുക്ക് സൂം ചെയ്യാനും സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ഇപ്പം നമ്മൾ ഇതിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു ആൾക്കും വ്ളോഗിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായാലും വീഡിയോസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായാലും യു ഷുഡ് ട്രൈ ദിസ്, യു ഷുഡ് ഗെറ്റ് ദിസ്. ആൻഡ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓരോന്നും നിങ്ങൾ ശരിക്കും യൂസ് ചെയ്ത് അറിയണം. അപ്പോഴേ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്താണ്, ഒരു ഫോട്ടോ എത്രത്തോളം പ്രൊഫഷണൽ ആക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഒരു വീഡിയോനെ പ്രൊഫഷണൽ ആക്കുന്നു എന്നത് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ഇത് ഉപയോഗിക്കാൻ ആർക്കെങ്കിലും ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വാങ്ങിക്കണം ആദ്യം തന്നെ. ഇറ്റ് വിൽ ഓൾവേസ് എൻഹാൻസ് ദ വീഡിയോ ക്വാളിറ്റി ആൻഡ് ഫോട്ടോ ക്വാളിറ്റി യു ടേക്ക് ഇൻ ദിസ്. സോ നമ്മുടെ ഈ വീഡിയോയിൽ എത്രത്തോളം ഇൻഫോർമേറ്റീവ് ആയിരുന്നു എനിക്കറിയില്ല. എത്ര ഇൻഫോർമേറ്റീവ് ആയാലും നിങ്ങളെ കമൻറ്റ് ചെയ്യണം അത്. എന്തെങ്കിലും ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഇൻ അവർ കമൻറ്റ് ബോക്സ്. പ്ലീസ് ഡു ലൈക്ക് അവർ വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ്. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ യു അഗൈൻ വിത്ത് അനദർ വ്ളോഗ്. ടിൽ ദെൻ ബൈ.